നമസ്കാരം ഫ്രണ്ട്സ്, യമകാസിയിലെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷണൽ വീഡിയോ ആണ്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ നാളായിട്ട് നമ്മളൊരു വ്ളോഗ് സ്റ്റൈലിൽ വീഡിയോ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ ഇൻഫർമേഷനായിട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ സാധനം ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. സ്റ്റാർട്ടിങ് തൊട്ട് ഒരു ഏകദേശം ഞാൻ വണ്ടികൾ റിസ്റ്റോർ ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പം ഒരു 15 ഇയേഴ്സ് ആവും. പക്ഷേ ഏകദേശം ഒരു 8-9 ഇയേഴ്സ് മുമ്പേ വരെ എനിക്ക് ഈ ഒരു സാധനം, ഈ ഒരു ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതേ ബുദ്ധിമുട്ട് വേറെ ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചെടുക്കാനുണ്ട്. പിന്നെ കുറച്ച് സ്പെഷ്യൽ ടൂൾസും വേണം. അപ്പം സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പം നിങ്ങൾ ഫോർക്കാണെന്ന് ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ, ഫോർക്കാണ്. അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പണിയായിരുന്നു ഇനിഷ്യലി. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ പിസ്റ്റണും എല്ലാം ഊരിയെടുക്കുന്നതാണ്. അപ്പം ഇപ്പം ഞാൻ ഇതെല്ലാം ഡിസ്മാൻറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഊരുന്നതെന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരാം. അതുകൂടാതെ നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ ഫോർക്ക് എങ്ങനെയാണ് റീബിൽഡ് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതൊരു അഴുക്ക് പണിയാണ്, അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടേ പണിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് ഓൾറെഡി ഗ്ലൗസ് അഴുക്കായി. ഇത് അഴിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച എല്ലാം കൂടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഫോർക്കിനകത്ത് വരുന്നതെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഡസ്റ്റ് ബൂട്ട് കവേഴ്സാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു ഷാവലിൻ / ഫിയറോൻ്റെ ഫോർക്കാണ് റീബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓയിൽ സീൽ എന്ന് പറയുന്നത് യമഹയുടെ ഈ ഓയിൽ സീലാണ്. ഇതിനകത്ത് പാർട്ട് നമ്പർ F3145 അതാണ് പാർട്ട് നമ്പർ. ഏത് വണ്ടിക്കുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയൊരു സാമ്പിൾ ഓയിൽ സീൽ കൊണ്ടുപോയിട്ട് മെഷർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഡസ്റ്റ് ബൂട്ട് ഓയിൽ സീൽ ഫോർക്ക് ട്യൂബ്. ഇതിപ്പോൾ ഈ ഫോർക്ക് ട്യൂബിന് വലിയ പ്രശ്നമില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിനെ തന്നെ റീയൂസ് ചെയ്യാൻ പോവാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ഫോർക്ക് ട്യൂബ് യൂസ് ചെയ്യാം. പിന്നെ ഇത് രണ്ടും പിസ്റ്റണാണ്. പിസ്റ്റണിൻ്റെ സ്പ്രിങ്സ് താഴെ വരുന്ന പിസ്റ്റണിൻ്റെ ലോക്കാണിത്. അത് കഴിഞ്ഞിട്ട് രണ്ട് അലൻ കീ ബോൾട്ട് വരും. ഇത് ഊരാനാണ് ഏറ്റവും പാട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ ഇതെന്ന് പറയുന്ന ഫോർക്കിൻ്റെ സ്പ്രിങ് ഔട്ടർ ട്യൂബ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സ്പെഷ്യൽ ടൂൾസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ, ഈ ഒരു സ്പെഷ്യൽ ടൂള് വേണം. ഇത് നമ്മളുടെ ടൂൾസിൻ്റെ വീഡിയോയിലും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സാധനം. അപ്പോൾ ഇത് എന്തിനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇതിൻ്റെ ഇതിനകത്ത് കയറി ലോക്കാവാനാണ്. ലോക്കായി കഴിഞ്ഞാൽ ഇത് കറങ്ങത്തില്ല. അപ്പോൾ നമുക്ക് മേളിൽ കൂടെ ഊരിയെടുക്കാൻ പറ്റും. അതിനാണ് ഈ സ്പെഷ്യൽ ടൂൾ വേണ്ടത്. അപ്പം നമുക്ക് എന്തായാലും ഇത് അസംബിൾ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഓക്കെ. അപ്പം ഇതെന്ന് പറയുന്നത് ഫോർക്കിൻ്റെ ഓയിൽ സീലിൻ്റെ അവിടെ വരുന്ന ലോക്കാണ്. ഇത് RX-നും ഉണ്ട്, ഈ സുസുക്കിയുടെ ഷാവലിൻ അങ്ങനത്തെ വണ്ടികൾക്കുണ്ട്. ഷോഗൻ്റെ ഡിസൈൻ അല്ല. പിന്നെ ഈ രണ്ട് നട്ട് എന്ന് പറയുന്നത് എക്സ് നട്ട്, വളരെ നല്ലൊരു എൻജിനീയറിംഗ് ആണ്. ഞാൻ അത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞുതരാം. അത് മെക്കാനിക് ഫ്രണ്ട്ലി ആണ് കുറച്ചുകൂടെ. അപ്പോൾ ഇത് സുസുക്കി ബൈക്സിനേ ഉള്ളൂ, നമ്മളുടെ RX-ന് ഈ സാധനം ഇല്ല. പുതിയ വരുന്ന ഇപ്പം അപ്പാച്ചി പോലത്തെ വണ്ടികൾക്ക് ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അത് നമ്മൾ നോക്കണം. പക്ഷേ ഇത് വെച്ചുള്ള ഗുണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് അസംബിൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സംഭവം. ഇതിൻ്റെ ഫോർക്ക് നമ്മൾ ബഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ ബഫിങ് ഫിനിഷാണ് വരുന്നത്. ഇതിപ്പോൾ കൈ കാരണം കുറച്ച് അഴുക്കായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഇത്
ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ബഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതകം ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല. പിന്നെ അടിയിൽ ഈ ഭാഗത്ത് ഒരു ക്രഷ് വാഷർ വരും. ക്രഷ് വാഷർ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോർക്ക് ലീക്ക് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി അകത്തുണ്ട് ക്രഷ് വാഷേഴ്സ്. അപ്പം അത് കാരണം നമ്മൾ ആ ഒരു പാർട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് വേറെ ഒരു വീഡിയോ വേണം ഫോർക്കിൻ്റെ ഒന്നുകൂടെ എന്നാൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ സീൽ ഇളക്കുക. ഓക്കെ, ഈ ഓയിൽ സീലെടുത്ത് നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ചുമ്മാ അടിച്ചിറക്കരുത്. ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് ഫോർക്ക് ഓയിൽ തേച്ചിട്ടേ ഈ സാധനം അടിച്ചിറക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓയിൽ സീലിൽ കുറച്ച് ഫോർക്ക് ഓയിൽ തേക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഓയിൽ സീല് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ വെട്ടുള്ള ഭാഗമുണ്ട്. ഇവിടെ മേളിൽ ഈ പറഞ്ഞ പോലെ ഈ സൈഡ് കുറച്ചുകൂടെ വീതി കൂടുതലാണ്. പിന്നെ ഈ യമഹയുടെ ആകുമ്പോഴത്തേക്ക് മാർക്കിംഗ് കാണും, പക്ഷേ ഈ സൈഡാണ് നമ്മൾ മേളിൽ നോക്കുമ്പോൾ വരേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് വയ്ക്കും. വെച്ചിട്ടൊന്ന് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ആദ്യം തട്ടി കൊടുക്കേണ്ടി വരും. ഓക്കെ, ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്ത് ചെറിയ രീതിയിൽ സീറ്റിംഗ് ആവും. സീറ്റിംഗ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓയിൽ സീലിൻ്റെ ഒരു സ്പെഷ്യൽ ടൂളുണ്ട്, ആ ടൂൾ വെച്ച് നമുക്ക് പതുക്കെ അടിച്ചിറക്കാം. ഭയങ്കര ആരോഗ്യം യൂസ് ചെയ്ത് വളരെ പതുക്കെ വേണം അടിക്കാൻ. കൂടുതൽ ആരോഗ്യം കൂടിപ്പോയി കഴിഞ്ഞാൽ ഫോർക്കിൻ്റെ ഓയിൽ സീല് കയറിപ്പോകും. അതുകൊണ്ട് വളരെ പതുക്കെ വേണം അടിക്കാൻ. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് ഈ ഓയിൽ സീല് സെറ്റ് ചെയ്യുന്ന ടൂൾ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ബോക്സ് പാനർ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 30 സൈസ് ബോക്സ് പാനറാണ്. അത് ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് വയ്ക്കുക, തട്ട. ഓക്കെ, അപ്പം കുറച്ചുകൂടെ സീറ്റ് ആവാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓയിൽ സീൽ ഇപ്പോൾ സീറ്റായി പെർഫെക്റ്റായിട്ട്. വലിയ അടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ സീൽ ഡാമേജ് ആവത്തില്ല, പക്ഷെ അതേസമയം വലിയ ആരോഗ്യം എടുത്തിട്ടാണ് അടിക്കുന്നതെങ്കിൽ ഓയിൽ സീൽ ഡാമേജ് ആവും. ഓക്കെ, അപ്പം പെട്ടെന്ന് നമുക്ക് രണ്ടാമത്തേലും കൂടെ ഓയിൽ സീൽ ഫിറ്റ് ചെയ്യാം. ഇപ്പം ഇന്നർ ട്യൂബ് നോക്കുകയാണെങ്കിൽ ത്രെഡ് വരുന്ന ഭാഗമുണ്ട്, ത്രെഡ് വരാത്ത ഭാഗമുണ്ട്. ഇപ്പോൾ ഈ ത്രെഡ് വരാത്ത ഭാഗം അകത്തോട്ട് പോകും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ പിസ്റ്റൺ ഈ ഇന്നർ ട്യൂബിനകത്ത് ഫിക്സ് ചെയ്യണം. അതിന് നമുക്ക് ഈ സ്പ്രിങ് ഇട്ട് ഈ പിസ്റ്റണിന് ഇടുക. ഓക്കെ, എന്നിട്ട് ത്രെഡ് വരുന്ന ഭാഗത്തിൽ കൂടെ ഇതിനകത്ത് താഴോട്ട് വിടുക. അപ്പോൾ ഇത് ഇപ്പുറത്തെ സൈഡിൽ വരും. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞിട്ട് ഈ സാധനം ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ നമ്മളുടെ ഫോർക്കിലോട്ട് അതൊക്കെ അങ്ങ് ഇറക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ, ഇത്രയും മനസ്സിലായല്ലോ, ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഇതാണ് അതിൻ്റെ പിസ്റ്റൺ. സ്പ്രിങ് ഇടുക, സ്പ്രിങ് ഇട്ടിട്ട് ത്രെഡുള്ള ഭാഗത്തിൽ കൂടെ ഇതിനെ ഇറക്കി വിടുക. ഓക്കെ, കുറച്ചിങ്ങനെ അനക്കുമ്പോൾ ഇത് പുറത്തൂടെ വരും. ഓക്കെ, പിസ്റ്റൺ ഇപ്പുറത്തൂടെ വന്നു കഴിയുമ്പോൾ
ജസ്റ്റിൻ്റെ ബോട്ടം സൈഡിലുള്ള ഈ സാധനം എടുത്ത് ഇങ്ങനെ ഇടുക. ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഫോർക്കിനകത്തോട്ട് ഔട്ടർ ട്യൂബിനകത്തോട്ട് ഇതിടാൻ റെഡിയായി. അപ്പോൾ ഇത് അതൊക്കെ അങ്ങനെ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക. ഇപ്പുറത്തുകൂടെ നമ്മളുടെ സ്പെഷ്യൽ ടൂൾ കയറ്റുക. ഇങ്ങോട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ട് നമ്മളുടെ അലൻ കീ, അടിയിൽ വരുന്ന അലൻ കീ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇതിനകത്തോട്ട് ഇടും. ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി, വേറെ പരിപാടിയൊന്നും സ്പെഷ്യലായിട്ട്. പക്ഷെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം ഫോർ ട്യൂബ് പിന്നെ ട്യൂബ് ഇളകി വരില്ല, ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്നു. അടുത്തത് നമ്മളിത് കഴിയുമ്പോൾ ഈ ലോക്ക് എടുക്കും. ഓക്കെ, ലോക്ക് ജസ്റ്റ് ഈ സ്പേസിൽ ഇറക്കി വെച്ച് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് മേളിലൊരു വെട്ടുണ്ട്, ആ വെട്ടിലോട്ടാണ് ഈ ലോക്ക് കയറിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലോക്ക് സീറ്റായി. അപ്പം ഒരു 90% ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മളുടെ ഈ ഒരു ടോപ്പ് നട്ടിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ സ്പ്രിങ് തിരിച്ചിറക്കുകയാണ്. അപ്പോൾ ഈ സ്പ്രിങ് ഇറക്കുമ്പോൾ ഇവിടെ കുറച്ച് സ്പ്രിങ്ങിൻ്റെ കോയിൽസ് വലുതും ഇവിടെ ചെറുതുമാണ്. അപ്പോൾ ഈ ചെറുതാണ് എപ്പോഴും മേളിലോട്ട് വരേണ്ടത്. ഓക്കെ, അപ്പം സ്പ്രിങ് ഇങ്ങനെ ചിലപ്പം കുറച്ച് പുറത്ത് നിൽക്കുക. അപ്പോൾ അത് ഫോർക്കൊന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ സ്പ്രിങ് കറക്റ്റായിട്ട് സീറ്റായിക്കോളും. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളുടെ RX ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ നട്ട് ഇല്ലാത്തതുകൊണ്ട് ഈ ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത്രയും പ്രശ്നമില്ല. അതിൻ്റെ ഞാൻ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ RX ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ആദ്യം തന്നെ ഒഴിച്ചിട്ടേ നമുക്കിത് അടയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓയിൽ പുറത്ത് ചാടും. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഇതെന്താ നമ്മളുടെ അലൻ കീയിലോട്ട് കയറ്റുക. ഇങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് പിടിച്ച് ജസ്റ്റ് ഒന്ന് രണ്ട് തിരുപ്പി തിരിക്കുമ്പോൾ തന്നെ ഇത് സീറ്റാവും. ഓക്കെ, ബാക്കി ഇപ്പം നമുക്ക് ഒരുപാട് ടൈറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വണ്ടിയിലിട്ട് ടൈറ്റ് ചെയ്യാം അതിന്. അപ്പോൾ ഇത് ഒരു ഫോർക്കിൻ്റെ ഏകദേശം ബിൽഡ് കഴിഞ്ഞു. ഇനി ഇതാ നമ്മൾ ഈ ഡസ്റ്റ് ബൂട്ടും കൂടെ ഇതിനകത്ത് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഫോർക്ക്. അപ്പോൾ അതേപോലെ നമുക്ക് പെട്ടെന്ന് മറ്റേ ഫോർക്കും കൂടെ റീബിൽഡ് ചെയ്യാം.
അപ്പം ഇതിൻ്റെ ഡിസ്അസംബ്ലി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഫോർക്കിൽ ഞാനത് ഒന്ന് ഡിസ്അസംബിൾ ചെയ്തും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ലോക്ക് ഊരുക, ഈ ലോക്ക് ഇങ്ങനെ ഊരി വരും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മേളിലത്തെ അലൻ കീ ഊരുക. അപ്പോൾ ഈ അലൻ കീയുടെ സൈസ് എന്ന് പറയുന്നത് 8 mm ആണ്. അപ്പോൾ ഇതിനകത്ത് അലൻ കീയുടെ അതിനകത്ത് ഇത് കറക്കുക. ഓക്കെ, ഈ അലൻ കീ ഊരി വന്നു. ഓക്കെ, അലൻ കീ നട്ട് ഇവിടെ വയ്ക്കാം. ഇത് നമ്മളുടെ സ്പ്രിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്പെഷ്യൽ ടൂൾ കൊണ്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ അത് തിരിച്ച് തറപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതെങ്ങനെ പിടിക്കുന്നതെന്ന് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അടുത്തതെന്ന് പറയുന്ന 6 mm അലൻ കീയാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ ഇപ്പം ആദ്യമായിട്ട് അയക്കുകയാണ്, വലിയ ടൈറ്റായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അലൻ കീ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയട്ടെ, ഒരു നല്ല നീളമുള്ള ഒരു ബോൾട്ട് എടുത്ത് ഇങ്ങനെ അകത്ത് ഇട്ട് ചുറ്റിക വെച്ച് നല്ല രീതിയിലൊരു അടി അടിക്കുക ഇങ്ങനെ മേളിലോട്ട്. മനസ്സിലാവും? അതായത് ഇവിടെ ഒരു വലിയ ബോൾട്ടിൻ്റെ അകത്തിട്ടിട്ട് ചുറ്റി വെച്ച് ഒരു അടി അടിക്കുക. അടിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള അലൻ കീയുടെ ത്രെഡ്സ് ഒന്ന് ലൂസാവാനാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഊരി വരില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഊരി വരും. ഓക്കെ, ഊരി വന്നു. ഇനി താഴെ ഈ സാധനം നമുക്ക് വലിച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ട ഊരി വന്നു. ഇതിൻ്റെ അകത്താ മറ്റേ ഇവിടെ അറ്റത്ത് വരുന്ന സാധനം അകത്ത് തന്നെ ഉണ്ട്. അതല്ലേ, അപ്പം ഇത്രയും സിമ്പിളാണ് ഫോർക്കിൻ്റെ പരിപാടി. ഓക്കെ, നമുക്കിനി ഇതിനെ ഇതിൻ്റെ സ്ഥലത്തേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇതിന് ആക്ച്വലി നമുക്കൊരു പൈപ്പ് റിഞ്ചിൻ്റെ ആവശ്യമില്ല, അല്ലെ വൈസിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ തന്നെ നമുക്കിതിനെ പിടിക്കാൻ പറ്റും. ഞാനൊരു 34 സ്പാൻഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പാൻഡറിങ്ങനെ ഓപ്പൺ എൻഡഡ് സ്പാൻഡറിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ എന്താ ഇതുപോലെ ഇടുക. എന്നിട്ട് വല്ല പൈപ്പിൻ്റെ അറ്റം ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ കറക്കി വരിക. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മളുടെ സ്പ്രിങ്. വെള്ളത്താ നട്ട് ടൈറ്റ് ചെയ്യുക.
ഏകദേശം അത് ഫുൾ ടൈറ്റായി. അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മളുടെ ലോക്ക്. ഓക്കെ, ഇത് ഫിറ്റായി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫോർക്ക് റീബിൽഡ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഓക്കെ.